നമുക്കറിയാം മോദികെയർ ബിസിനസ് 18 വയസ്സിന് മുകളിലുള്ള ഏതൊരാൾക്കും വളരെ ഈസി ആയിട്ട് വിജയിക്കുവാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. ഏതൊരാൾക്കും തുടങ്ങാൻ പറ്റുന്ന ഒരു ബിസിനസ് സംരംഭമാണ് മോദികെയർ എന്ന് പറയുന്നത്. ഞാനൊക്കെ ഈ ബിസിനസ്സിലേക്ക് വരുന്ന സമയത്ത് എന്നോട് പലരും പറയുന്ന ഒരു കാര്യം, അതൊക്കെ മോദികെയർ എന്ന് പറയുന്നത് അതൊക്കെ വയസ്സന്മാർ ചെയ്യുന്ന ഒരു ബിസിനസ്സാണ്, അതൊക്കെ പ്രായം കൂടിയിട്ടുള്ള ആളുകളാണ് ആ ബിസിനസ്സിന്റെ ഭാഗമായിട്ടെന്നുള്ള. പക്ഷെ കാലം മാറി, കൊലവും മാറി, ഇന്ന് ഈ ബിസിനസ്സിൽ ഒരുപാട് യുവാക്കൾ, 18 വയസ്സിന് മുകളിലുള്ള ഒരുപാട് ആളുകളാണ് ഇന്ന് ഈ ബിസിനസ്സിലൂടെ വലിയ വലിയ നേട്ടങ്ങൾ നേടി മുന്നോട്ട് കുതിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇന്നലെ ഒരു 19-കാരിയുടെ വിജയകഥ നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും. പക്ഷെ ഇന്ന് ഒരു 21-കാരിയുടെ ഒരു വിജയകഥയാണ് നിങ്ങളിപ്പോൾ കേൾക്കാൻ പോകുന്നത്. സോ കമ്പനിയുടെ ബ്രാൻഡ് ന്യൂ SCD ആണ്, സീനിയർ എക്സിക്യൂട്ടീവ് ഡയറക്ടറാണ്, കാർ ഫണ്ട് വാങ്ങുന്ന റാങ്ക് ക്വാളിഫൈ ചെയ്തിട്ടുള്ള ഒരു പവർഫുൾ ലീഡറാണ് ഇന്ന് നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിട്ടുള്ളത്. തൻ്റെ ഡിഗ്രി പഠനത്തോടൊപ്പം തന്നെ ഈ ബിസിനസ്സിനെ നെഞ്ചോട് ചേർക്കുകയും ഇന്ന് വലിയ വലിയ നേട്ടങ്ങൾ നേടി മുന്നോട്ട് കുതിച്ചു കൊണ്ടിരിക്കുന്ന ആ ഒരു പവർഫുൾ തീര വനിതയെ നമുക്ക് വെൽക്കം ചെയ്യാം. ഹസീന മാഡം, വെൽക്കം. താങ്ക് യു സർ. എനിവേ, ഗുഡ് മോദികെയർ മോർണിംഗ് ടീം. ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. ഫസ്റ്റായിട്ട് ഞാൻ ഹബീബ് സാറോട് താങ്ക്സ് പറയാണ്. കാരണം അതിമനോഹരമായിട്ടുള്ളൊരു ഇൻട്രൊഡക്ഷനിലൂടെ എന്നെ വെൽക്കം ചെയ്തു. താങ്ക് യു സോ മച്ച്. അപ്പോൾ ഈ ഒരു ടീമിനെ കാണാനും സംസാരിക്കാനും സാധിക്കുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. സോ ഞാൻ എന്നെ ഞാനൊന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേര് ഹസീന. ഞാനിപ്പോൾ ഒരു 3-4 ദിവസം മുൻപാണ് SCD ആയത്, ക്വാളിഫൈഡ് ആണ്. അപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര ഒരു അപാരമായിട്ടുള്ള എക്സ്പീരിയൻസ് ഒന്നുമില്ല. കാരണം ഞാൻ ജോയിൻ ചെയ്തിട്ട് 1 ഇയർ ആവുന്നുള്ളൂ. അതിൽ തന്നെ ഒരു 6-7 മാസമാണ് ഞാനിപ്പോൾ വർക്ക് ചെയ്ത് തുടങ്ങിയിട്ടുള്ളത്. അപ്പൊ എങ്കിൽ പോലും ഞാൻ നേരിട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, സ്ട്രഗിൾ എന്നൊന്നും പറയില്ലെങ്കിൽ പോലും കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. ഞാൻ ഈ മോദികെയർ ബിസിനസ്സിനെ കുറിച്ചിട്ട് ഡിഗ്രി പഠിക്കുന്ന സമയത്ത് തന്നെ കേൾക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ BSc കെമിസ്ട്രി ഗ്രാജുവേറ്റഡ് ആണ്. അപ്പോൾ എന്താ പറയുക, ബിസിനസ് എന്നൊക്കെ പറയുമ്പോൾ സത്യം പറഞ്ഞാൽ മൈൻഡിൽ ഇല്ലാത്തൊരു സംഭവമായിരുന്നു. എന്നെ കൊണ്ട് ബിസിനസ്സൊക്കെ നടക്കൂ, അങ്ങനൊരു എന്താ പറയുക, അങ്ങനൊരു ചിന്താഗതി ഉള്ള ഒരു ആളായിരുന്നു ഞാൻ. അപ്പോൾ ഈ മെഡിക്കൽ ഫീൽഡ് അല്ലെങ്കിൽ ഇതുപോലെ സയൻസ് ഫീൽഡ് അങ്ങനെ പോകണം, എൻ്റെ പ്രൊഫഷൻ അങ്ങനെ ആക്കണം എന്നൊക്കെ ചിന്തിച്ച് ആഗ്രഹിച്ച് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി. അപ്പോൾ എൻ്റെ അപ്ലൈൻ ആയിട്ടുള്ള ഷംസീന മാഡം എക്സിക്യൂട്ടീവ് ഡയറക്ടറാണ്. അപ്പോൾ ഷംസീന മാഡം ഇങ്ങനെ പറയും, നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണ്, നിനക്ക് ചെയ്യാൻ പറ്റും എന്നൊക്കെ പറയുമ്പോൾ ഞാൻ പറയും, ബിസിനസ് അത് എനിക്ക് സ്യൂട്ടാവുമെന്ന് തോന്നുന്നില്ല. നമുക്ക് ഓരോരുത്തർക്കും പല രീതിയിലുള്ള പാഷൻ ആയിരിക്കും. അങ്ങനെയൊക്കെ ഞാനിങ്ങനെ പറഞ്ഞു. പിന്നെ എനിക്കുണ്ടായിരുന്ന കുറേ ഡൗട്ട്സ് കാര്യങ്ങൾ, ഡൗട്ട്സ് അല്ല, ഒരുപാട് തെറ്റിദ്ധാരണകൾ എനിക്ക് ബിസിനസ്സിനെ കുറിച്ചിട്ടുണ്ടായിരുന്നു. അതായത് മോദികെയർ എന്ന് പറയുമ്പോൾ രാഷ്ട്രീയപരമായിട്ട് മിക്കവരും ചിന്തിക്കുന്ന പോലെയുള്ളൊരു ചിന്ത എനിക്കുണ്ടായി. അതുപോലെ ഇതിങ്ങനെ ആളുകളെ ജോയിൻ ചെയ്യിപ്പിക്കുകയാണല്ലോ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഒരു മണി ചെയിൻ പ്രൊഫൈൽ പോലെയാണ് എനിക്ക് ഫീലായത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ഇതിൽ വല്ലാണ്ട് അത്ര ഫോക്കസ്ഡ് അല്ലാതല്ല, ഇതിനെ കുറിച്ച് പഠിക്കാൻ പോലും ഞാനപ്പോൾ ശ്രമിച്ചിട്ടില്ല എന്നുള്ളതാണ്. അങ്ങനെ ജസ്റ്റ് ആ ഒരു 2020 മാർച്ചിന് ശേഷം വീട്ടിലിങ്ങനെ കൊറോണ ഒക്കെ വന്ന് വീട്ടിൽ പോസ്റ്റ് അടിച്ചിട്ട് നിൽക്കുകയാണ്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു പോക്കറ്റ് മണി ഞാൻ ആദ്യം ചെയ്തിരുന്നു. കോളേജിൽ ഒരു സെക്കൻഡ് ഇയർ ഫസ്റ്റ് ഇയർ ഒക്കെ ചെയ്യുന്ന സമയത്ത് ചെറിയൊരു പോക്കറ്റ് മണിയൊക്കെ ഉണ്ടാക്കിയിരുന്നത് മെഹന്തി വർക്ക് ചെയ്യുമായിരുന്നു. ചെറുതായിട്ട് നമ്മളുടെ വെറുതെ ഒരു എന്താ പറയുക, ഇടയ്ക്കൊക്കെ ഒന്ന് ഷോപ്പിങ്ങിന് പോവുക അങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ ആവശ്യങ്ങൾക്ക് ഞാൻ മെഹന്തി വർക്ക് ചെയ്യുമായിരുന്നു. ഇപ്പൊ കൊറോണ ആയതിന് ശേഷം കല്യാണങ്ങളൊക്കെ ഭയങ്കര ചെലവ് ചുരുക്കിയിട്ടുള്ള കല്യാണങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ അങ്ങനത്തെ വർക്കുകളൊക്കെ ഇല്ലാതായി. അപ്പൊ ഞാനിങ്ങനെ ട്യൂഷനൊക്കെ എടുക്കും, എനിക്ക് ക്ലാസ് എടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ട്യൂഷനൊക്കെ എടുക്കാം, കുട്ടികൾക്ക് ഓൺലൈൻ ക്ലാസ് ആണല്ലോ. അപ്പൊ നമ്മളിങ്ങനെ എടുത്തു കൊടുക്കുമ്പോൾ അവർക്കും ഹെൽപ്ഫുൾ ആവും, നമുക്കും അതൊരു എന്താ പറയുക, ഒരു ടൈം പോകാനുള്ള ഒരു ഉപാധിയാണ്, ചെറിയ പോക്കറ്റ് മണിയും കിട്ടും എന്നുള്ള രീതിയിൽ ഇങ്ങനെ ട്യൂഷനൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ ഇങ്ങനെ തുടങ്ങി. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് മോദികെയറിലേക്ക് ജോയിൻ ആവാനുള്ള ഒരു മെയിൻ എന്നെ ഇൻഫ്ലുവൻസ് ചെയ്ത ഒരു മെയിൻ പോയിന്റിലേക്കാണ്. എനിക്ക് ഞാൻ ഡിഗ്രി പഠിക്കുമ്പോൾ മുതലേ നല്ല രീതിയിൽ പിമ്പിൾസ് ഉള്ള ഒരാളാണ്. അപ്പോൾ എല്ലാവർക്കും അറിയുന്നുണ്ടാവും ഗേൾസ് എന്ന് പറയുമ്പോൾ കുറേ കൂടി ബ്യൂട്ടിയിൽ ഫോക്കസ് ചെയ്യുന്ന, അല്ലെങ്കിൽ ബ്യൂട്ടി കോൺഷ്യസ് ആയിട്ടുള്ള ആളുകളാണ്. അപ്പം ഞാനും ഒട്ടും കുറവല്ല, അങ്ങനെ തന്നെ ആയിരുന്നു. അപ്പോൾ ഭയങ്കര ടെൻഷനായിരുന്നു, എനിക്ക് ഒരു കോൺഫിഡൻറ്റ് കുറവൊക്കെ ഉണ്ടായിരുന്നു.
അപ്പൊ ഒരുപാട് ഡോക്ടേഴ്സിനെ കാണിച്ചിട്ടുണ്ട്, അലോപ്പതി ആയുർവേദം ഹോമിയോപ്പതി ഒരുപാട് ഒരുപാട് ട്രൈ ആക്കിയിട്ടുണ്ട്. ആരെന്ത് പറഞ്ഞാലും അതൊക്കെ ഒന്ന് ട്രൈ ആക്കും. അപ്പൊ അതിലൊന്നും ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന രീതിയിലുള്ള ഒരു മാറ്റങ്ങൾ എനിക്ക് വന്നിട്ടില്ല. അതുപോലെ തന്നെ ഇവരൊക്കെ നമ്മള് പോയി കാണുമ്പോൾ, ഡോക്ടേഴ്സിനെ പോയി കാണുമ്പോൾ ഒരുപാട് ഫുഡ് കഴിക്കരുത് എന്നൊക്കെ ഭയങ്കര റെസ്ട്രിക്ഷൻസ് ഒക്കെ പറയും. പക്ഷെ നമുക്കൊന്നും അതൊന്നും അത്രയ്ക്ക് അങ്ങോട്ട് പാലിക്കാൻ പറ്റാറില്ല. ആ സമയത്താണ് എന്റെ അപ്ലൈന് ഈ ഒരു ശ്ലോക കാറ്റഗറിയിലുള്ള വൈറ്റനിങ് ക്രീമിനെ കുറിച്ചിട്ട് പരിചയപ്പെടുത്തുന്നത്. ഇത് ഇനി തേച്ചിട്ട് വലിയ മാറ്റമൊന്നും വന്നില്ലെങ്കിൽ പോലും ക്യാഷ് ബാക്ക് പോളിസി ഉണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. എല്ലാം പരീക്ഷിച്ചു, ഇതും കൂടെ പരീക്ഷിക്കാം എന്നുള്ള രീതിയിൽ വിത്തിൻ വൺ മന്ത് ഒരു ബോട്ടിൽ യൂസ് ചെയ്തപ്പോഴേക്ക് എന്റെ പിമ്പിൾസ് അതുപോലെ ബ്ലാക്ക് സ്പോട്സ് എല്ലാം നല്ല അടിപൊളിയായിട്ട് പോയിട്ടുണ്ട്. ഇപ്പോഴും നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇത് ഫിൽട്ടറോ മേക്കപ്പോ ഒന്നും അല്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ക്രീം തന്ന ആ ഒരു എഫക്ട്, ആ ഒരു കോൺഫിഡന്റ് ആണ് സത്യം പറഞ്ഞാൽ ഞാൻ മോദി കെയറിലേക്ക് ജോയിൻ ആവാനുള്ള കാരണം. ഓക്കെ, അപ്പൊ ജോയിൻ ആവുന്ന സമയത്തും ഞാൻ ഇത് അത്ര വലിയ സംഭവമാണ് ആണ് എന്നൊന്നും ഞാൻ മനസ്സിലാക്കിയിട്ടില്ല. ഇങ്ങനൊക്കെ പറയെങ്കിലും ഞാൻ ചിന്തിച്ചത് ഇങ്ങനൊക്കെ എല്ലാരും പറയും, എല്ലാ കമ്പനിയെ കുറിച്ചും എല്ലാരും ഇങ്ങനൊക്കെ ഭയങ്കര ഹൈപ്പ് കൊടുത്തിട്ട് തന്നെയല്ലേ പറയാം, അതിപ്പോ നമ്മളൊരു കമ്പനി തുടങ്ങിയാലും അങ്ങനെ തന്നെയാണ്. അപ്പൊ അങ്ങനെ ചിന്തിച്ച അല്ലെങ്കിൽ അങ്ങനെ വിശ്വസിച്ച് ഞാൻ ജോയിൻ ചെയ്തു. എന്തെങ്കിലും നമുക്ക് റീചാർജ് ചെയ്യാനും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുഞ്ഞു കുഞ്ഞു ആവശ്യങ്ങൾക്കൊക്കെ ചെറിയ എമൗണ്ട് ഒക്കെ കിട്ടുമല്ലോ, വെറുതെ വീട്ടിലിരിക്കല്ലേ എന്നുള്ള രീതിയിലാണ് ഞാൻ മോദി കേരള ജോയിൻ ആകുന്നത്. പിന്നീട് ഒരുപാട് മീറ്റിംഗ്സ് ഒക്കെ അറ്റൻഡ് ചെയ്തപ്പോഴാണ് ഇതൊരു എന്തോ പറയാ ഒരു അത്ഭുത ലോകമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ചെറുപ്പം മുതലേ മില്യണർ ആവാനുള്ള മൈൻഡ് സെറ്റ് ഉണ്ട് എന്നൊക്കെ ഞാൻ പറഞ്ഞാൽ അത് വെറും തള്ളലാവും. പക്ഷേ ചെറുപ്പം മുതലേ ഫേമസ് ആവണം, ആരെങ്കിലും അറിയപ്പെടണം, അങ്ങനെയൊക്കെയുള്ള ചിന്താഗതി നല്ല രീതിയിൽ മനസ്സിലുണ്ടായിരുന്നു. പക്ഷെ അതെങ്ങനെ സാധിക്കും എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുമായിരുന്നു. കെമിസ്ട്രി കഴിഞ്ഞിട്ട് ഒരു PhD ഒക്കെ ചെയ്യണം അങ്ങനെയൊക്കെ ചിന്തിക്കുമായിരുന്നു. പക്ഷെ PhD എനിക്ക് ഭയങ്കരമായിട്ട് ഇപ്പൊ കൂടിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ നമ്മളുടെ അറിവിൽ എത്ര PhD ചിന്തിച്ചു നോക്കാം, എന്താ പറയാ ആരെയും നമ്മൾ അറിയപ്പെടുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ PhD വലിയ കാര്യമില്ല എന്നുള്ളത് മനസ്സിലായി. പിന്നെ ഞാൻ ചെറുതായിട്ട് ഡാൻസ് ചെയ്യായിരുന്നു, ഇപ്പോഴും ചെയ്യും. പക്ഷെ ഐ എം നോട്ട് എ പ്രൊഫഷണൽ ഡാൻസർ. പക്ഷെ അത് എന്താ പറയാ പ്രൊഫഷണലി പഠിക്കാനും അങ്ങനെയുള്ള സപ്പോർട്ടൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല. ഇപ്പൊ ഫേമസ് ആവണം എന്നുള്ള ആഗ്രഹം ഭയങ്കരമായിട്ട് മനസ്സിൽ ചെറുപ്പം മുതലേ. നമ്മൾ ഈ 1ാം ക്ലാസ്സിലോ 2ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഈ റിയാലിറ്റി ഷോസ് ഒക്കെ കാണുമ്പോൾ അതിലിങ്ങനെ കുറേ കുട്ടികളൊക്കെ ഉണ്ടാവും. അപ്പൊ മുതലേ ടിവിയിൽ എന്നെ കാണണം എന്നുള്ള ഒരു ആഗ്രഹം ഭയങ്കരമായിട്ട് എന്താ പറയാ ഉണ്ടായിരുന്നു മനസ്സിൽ. പക്ഷെ ഞാൻ 10ാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് എങ്ങനെയോ അൺഎക്സ്പെക്റ്റഡ് എന്നൊക്കെ പറയാം, ഞങ്ങളുടെ നാട്ടിലുള്ള ഒരു ലോക്കൽ ചാനലിൽ ആങ്കറിങ്ങിനെ വിളിച്ചു. ഞാൻ 2-3 പ്രോഗ്രാംസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ എൻ്റെ ആ ഒരു ആഗ്രഹം ചെറിയ രീതിയിലും സാക്ഷാത്കരിച്ചു എന്ന് പറയാം. നമ്മൾ എന്തെങ്കിലും തീവ്രമായിട്ട് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നാളെ നമ്മൾ അവിടെ എത്തിപ്പെടും എന്നുള്ളതിന്റെ എൻ്റെ ലൈഫിലുണ്ടായ ഒരു ചെറിയ എക്സാമ്പിൾ ആണ് അത്. ഓക്കെ, അങ്ങനെ പഠിത്തം മാത്രമായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകാനുള്ള ഒരു തീരുമാനത്തിൽ നിന്നും മോദി കെയർ എന്നെ വ്യതിചലിപ്പിച്ചു എന്ന് തന്നെ പറയാൻ പറ്റും. കാരണം ഞാൻ മോദി കെയറിൽ ജോയിൻ ചെയ്ത ആ ഒരു സമയത്ത് എല്ലാവരും പറയാറുണ്ട് ആളുകളെ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്നൊക്കെ. പക്ഷെ എനിക്ക് ആ ഒരു തുടക്ക സമയത്ത് ആളുകളെ കിട്ടാനൊന്നും വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. നമ്മൾ പറയുമ്പോൾ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരുപാട് ആളുണ്ട്, അതുപോലെ തന്നെ പുച്ഛിച്ച് പരിഹസിക്കുന്ന അതിലേറെ ആളുകളുണ്ട്. പക്ഷെ ഉള്ളിലെപ്പോഴും ആദ്യമൊക്കെ ഭയങ്കര സങ്കടമായിരുന്നു ആളുകൾ ഇങ്ങനെ പറയുമ്പോൾ, ഇതൊക്കെ കൂടെ ആയിപ്പാണ് ഇതിലൊന്നും പോയി ചെന്ന് ചാടണ്ട, നിന്നോടുള്ള സ്നേഹം കൊണ്ട് പറയണമെന്നൊക്കെ. പക്ഷെ നമുക്ക് എന്തെങ്കിലും അപകടം അല്ലെങ്കിൽ നമ്മളെന്തെങ്കിലും ഡൗൺ ആയിരിക്കുന്ന സമയത്ത് ഈ സ്നേഹമുള്ള ആളുകളൊന്നും കാണാറില്ല. സോ ആദ്യത്തെ സങ്കടം ഉണ്ടെങ്കിലും പിന്നീട് ഉള്ളിൽ ഐ ഡോണ്ട് കെയർ എന്നുള്ള ഒരു വോയിസ് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അങ്ങനെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ടീമൊക്കെ സെറ്റ് ചെയ്തു. അൽഹംദുലില്ലാ 3ാമത്തെ മാസം ഞാൻ ക്വാളിഫൈഡ് ഡയറക്ടറായി, ഡയറക്ടർ ഇൻകം വന്നു. 4ാമത്തെ മാസം ഞാൻ സീനിയർ ഡയറക്ടറായി, നല്ലൊരു ഹൈപ്പിലൊക്കെ ഇങ്ങനെ നിൽക്കുകയാണ്. ആ സമയത്താണ് നമ്മള് എന്താ പറയാ ആ ഒരു സമയത്തിന്റെ എക്സാംസ് കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ബിസി ആയി, ഒരു എൻട്രൻസ് കോച്ചിങ്ങിന് ജോയിൻ ചെയ്തു. അതിന്റെ ക്ലാസ് കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് ഇതായി. അപ്പൊ ഞാൻ കൂടുതലും അതിൽ എൻഗേജ്ഡ് ആയി. ഇത് വല്ലാണ്ട് നോക്കാതെ അല്ലെങ്കിൽ വല്ലാണ്ട് ഇത് ഫോക്കസ്ഡ് ആവാതായി. എന്റെ ടീമൊക്കെ എങ്ങനെയാ കൊഴിഞ്ഞു പോയത് എനിക്കറിയില്ല. ഒരു 4-5 ലെഗ് ഒക്കെ ഇട്ട് അടിപൊളിയായിട്ട് അതിനെ ഗ്രോ ചെയ്ത് വരികയായിരുന്നു. ടീമൊക്കെ നല്ല രീതിയിൽ കൊഴിഞ്ഞു പോയി. പിന്നെ ഞാൻ എപ്പോഴും ആഗ്രഹിച്ച ഒരു കാര്യം ഒരുപാട് സ്റ്റുഡൻസിനെ ഇതിലേക്ക് കൊണ്ടുവരണം, യൂത്തിനെ ഇതിലേക്ക് അടുപ്പിക്കണം എന്നായിരുന്നു. അങ്ങനെ തന്നെ ഞാൻ ജോയിൻ ചെയ്യിപ്പിച്ചത് ഒരുപാട് സ്റ്റുഡൻസിനെയാണ്.
പക്ഷെ അവർക്കും ഇതുപോലെ എക്സാംസ് ക്ലാസ് പ്രൊജക്ട് എല്ലാം തുടങ്ങി എല്ലാവരും പോയി. ഞാൻ ഭയങ്കരമായിട്ട് ഡൗൺ ആയി, ഭയങ്കരമായിട്ട് ഡൗൺ ആയി. ഒന്നാമത് ഞാൻ ഭയങ്കര സെൻസിറ്റീവ് ക്യാരക്ടറായിരുന്നു. അപ്പോ അങ്ങനെ ആ ഒരു നിർത്തി പോവണം എന്നുള്ള രീതിയിൽ എല്ലാവരും, ഞാൻ ജോയിൻ ചെയ്ത സമയത്ത് നേരത്തെ ഹബീബ് സാർ പറഞ്ഞ പോലെ എന്നോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതൊന്നും നടക്കൂല മോളെ, ഇതൊക്കെ സ്യൂട്ടാവില്ല, നമുക്ക് ഒന്നും സ്യൂട്ടാവില്ല, ഇത് നിർത്തായിരിക്കും നല്ലത്. പിന്നെ ചിലർ പറഞ്ഞിട്ടുണ്ട് പഠിക്കാൻ പോവാണെങ്കിൽ പഠിച്ചാ പോലെ, എന്തിനാ ഇതിനൊക്കെ നിൽക്കുന്നത് എന്നുള്ള കുറേ വാക്കുകൾ. സോ ഇതൊക്കെ എന്റെ മനസ്സിൽ ഇങ്ങനെ മുഴങ്ങാൻ തുടങ്ങി. ശരിയാണ്, അവർ പറഞ്ഞത് കറക്റ്റാണ്, എനിക്കിത് സ്യൂട്ടല്ല, അല്ലെങ്കിൽ എനിക്കിത് മാച്ച് ആവില്ല എന്നൊക്കെ ഇങ്ങനെ തോന്നിയ സമയത്താണ് എന്റെ ഗ്രേറ്റ് അപ്ലൈൻ സുഹറാബാനു മാഡം എന്നെ പ്രസന്റേഷനിലേക്ക് ഇൻവൈറ്റ് ആക്കുന്നത്. അപ്പോ പ്രതീക്ഷകളും എല്ലാം ഇങ്ങനെ എന്താ പറയാ, നടക്കോ അല്ലെങ്കിൽ നടക്കൂലായിരിക്കും, ആ ഒരു രീതിയിൽ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് പ്രസന്റേഷനിലേക്ക് വിളിക്കുമ്പോൾ, ഞാൻ നേരത്തെ പറഞ്ഞു എനിക്ക് സംസാരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്, ക്ലാസ് എടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ആ ഒരു പ്രസന്റേഷൻ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഞാൻ അത്യാവശ്യം മീറ്റിംഗ്സ് ഒക്കെ ജോയിൻ ചെയ്ത ആ സമയത്ത് കേട്ടോണ്ട് തന്നെ പ്രൊഡക്ട് ട്രെയിനിങ് ഷുരുവാത്ത് പ്രോഗ്രാം അങ്ങനത്തെ പ്രോഗ്രാംസ് ഒക്കെ ചെയ്യാനുള്ള ഒരു എന്താ പറയാ ഇഷ്ടവും എന്താ പറയാ കുറച്ചൊക്കെ അറിവും ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ആ പ്രസന്റേഷൻ തുടങ്ങിയതിന് ശേഷം ഭയങ്കരമായിട്ട് എന്റെ ഉള്ളിൽ ഒരു കോൺഫിഡൻസ് വീണ്ടും വരികയാണ്. എല്ലാവർക്കും പറ്റുന്നുണ്ട്. ഈ ഒരു മോദിക്കർ ബിസിനസ്സിൽ വിജയിച്ചവരുടെ ലിസ്റ്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ കൂടുതലും വീട്ടമ്മമാരാണ്. 10ാം ക്ലാസ് അല്ലെങ്കിൽ 7ാം ക്ലാസ് 4ാം ക്ലാസ് വിദ്യാഭ്യാസം മാത്രമുള്ള വീടുകളിൽ ഒതുങ്ങിക്കൂടിയിട്ടുള്ള വീട്ടമ്മമാരാണ് ഇതിൽ മില്യണേഴ്സ് ആവുന്നത്. അല്ലാതെ PSC കോച്ചിങ്ങിനും മറ്റുള്ള എൻട്രൻസ് എക്സാമിനും പോയി കുത്തിയിരുന്ന് പഠിച്ച് ക്വാളിഫൈ ചെയ്തവരല്ല. സോ എന്തുകൊണ്ട് എനിക്ക് പറ്റില്ല, എന്തുകൊണ്ട് പറ്റില്ല ഞാൻ ചിന്തിച്ചു. ശേഷം അതിനുശേഷം ഞാൻ കുറച്ച് മൈൻഡ് പ്രാക്ടീസസ് ഒക്കെ ഞാൻ എന്താ പറയാ ചെയ്യാൻ തുടങ്ങി. എഫമേഷൻ, മെഡിറ്റേഷൻ, റിലാക്സേഷൻ ഒക്കെ ഞാൻ ചെയ്യാൻ തുടങ്ങി. എന്റെ ചിന്താഗതിനെ ഞാൻ തന്നെ സ്വയമായിട്ട് മാറ്റാൻ തുടങ്ങി. എന്റെ ചിന്താഗതി മാറിയാൽ മാത്രമേ എനിക്കും മാറാൻ പറ്റുള്ളൂ എന്ന് എനിക്ക് ഉറപ്പായി. ഞാൻ വീണ്ടും എന്താ പറയാ ഉയർത്തെഴുന്നേറ്റ് എന്ന് തന്നെ പറയാം. വീണ്ടും ഞാൻ ടീം സെറ്റ് ചെയ്ത് കൊഴിഞ്ഞു പോയവരൊക്കെ വിളിക്കാനൊക്കെ നോക്കി, വരുന്നവർ വരട്ടെ എന്നുള്ള മൈൻഡ് സെറ്റിൽ മാത്രം പുതിയ ടീം സെറ്റ് ചെയ്തു. ഞാൻ പോലും അറിയാതെ ഞാൻ എഫോമേഷനിൽ എഴുതുന്ന ഐ അട്രാക്ട് ലീഡേഴ്സ് ഹു അട്രാക്ട് അതർ ലീഡേഴ്സ് ഇൻ ടു മൈ ബിസിനസ് എന്ന് നിരന്തരം എഴുതി. ഞാൻ പോലും അറിയാത്ത, അല്ലെങ്കിൽ എനിക്ക് ഇതുവരെ നേരിൽ കണ്ട് പരിചയം പോലും ഇല്ലാത്ത ആളുകൾ എന്റെ ടീമിലേക്ക് വന്നു. ഡോക്ടേഴ്സ്, ടീച്ചേഴ്സ്, ലോയേഴ്സ്, അതുപോലെ തന്നെ മെഡിക്കൽ സ്റ്റുഡൻസ്, ഒരുപാട് ആളുകൾ എന്റെ ടീമിലേക്ക് വന്നു. ടീം വളരെ പെട്ടെന്ന് സെറ്റായി, പെട്ടെന്ന് എക്സിക്യൂട്ടീവ് ആയി. ഇപ്പൊ ദാ SED ലെവൽ, കാർ ഫണ്ടിന് അർഹതയുള്ള SED ലെവലിൽ വരെ ഞാൻ എത്തി നിൽക്കുകയാണ് സുഹൃത്തുക്കളെ. അപ്പോ ഞാൻ പറയുന്നത് എല്ലാവർക്കും പറ്റും. നമ്മളുടെ മൈൻഡ്സെറ്റ് ഒന്ന് മാറ്റിയിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ചിന്താഗതി ഒന്ന് മാറ്റാൻ നമ്മൾ തയ്യാറാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് എത്താൻ പറ്റും എന്നുള്ളതിന്റെ ഒരു ബെസ്റ്റ് എക്സാമ്പിളാണ് നിങ്ങളുടെ മുന്നിലിരിക്കുന്നത്. കാരണം എന്റെ മിസ്സെൻ, ഞാനൊരു സെൽഫ് ഫിനാൻസ് കോളേജിലാണ് ഞാൻ ഡിഗ്രി ചെയ്തത്. അപ്പൊ അവിടെ എന്റെ മിസ് BSc കെമിസ്ട്രി, MSc കെമിസ്ട്രി, സെറ്റ്, നെറ്റ്, BEd ഇത്രയും ക്വാളിഫിക്കേഷൻ ഉണ്ട്. അപ്പൊ ഇത്രയും ക്വാളിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ ഇപ്പൊ പറഞ്ഞത് ഞാൻ ഭയങ്കര സിമ്പിൾ ആയിട്ടാണ്, പക്ഷെ അത് നേടിയെടുക്കാൻ അത്യാവശ്യം നല്ല കഷ്ടപ്പാടാണ്. ഓർഗാനിക് കെമിസ്ട്രിയും ഫിസിക്കൽ കെമിസ്ട്രിയും ഒക്കെ എങ്ങനെയൊക്കെയോ തലഭ്രാന്താക്കി പഠിച്ചെന്നുള്ളത് ഓർക്കുമ്പോ ഭയങ്കര ഒരു അവസ്ഥയാണ്. അതുപോലെ തന്നെ രാവിലെ അങ്ങോട്ട് ലാബിൽ കയറിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇരിക്കാൻ പോലും നമുക്കൊരു ഒഴിവില്ല. ഫുള്ള് മാസ്കും ഗ്ലൗസും ഇട്ട്, ആ കോട്ടും ഇട്ട് ഫുള്ളോഫ് നമ്മൾ ഓടി നടക്കുക. അവനവന്റെ വീട്ടിലെ കിച്ചണിൽ പോലും നമ്മൾ ഇത്ര കഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല. അങ്ങനെ അത് ചൂടാക്കി ഇത് ചൂടാക്കി അങ്ങനെ വർക്ക് ചെയ്ത് നമ്മൾ വീട്ടിലെത്തുമ്പോൾ കിടക്കാൻ മാത്രം തോന്നാം, അത്രയ്ക്ക് ടയേർഡായിരിക്കും നമ്മൾ. BSc കെമിസ്ട്രിയുടെ ഒരു എന്താ പറയാ ഒരു എക്സ്പീരിയൻസാണ് ഞാൻ പറയുന്നത്. അപ്പോൾ PG എന്തായിരിക്കും അവസ്ഥ എന്നൊന്ന് ആലോചിച്ച് നോക്കാം. ഇതൊക്കെ പഠിച്ച് സെറ്റ്, നെറ്റ് എന്നൊക്കെ പറയുന്ന എൻട്രൻസ് എക്സാംസ് അത്രയ്ക്കും ഭയങ്കരമാണ്. ഇതൊക്കെ പാസ്സായി എന്താ പറയാ വന്നിട്ട് ആൾക്ക് കിട്ടുന്ന ഒരു ഇൻകം ഉണ്ടല്ലോ, ഇപ്പോ കോളേജ് ലെക്ചറർ ആയിട്ട് കിട്ടുന്ന ഒരു ഇൻകം, അത് ഡിഗ്രി സർട്ടിഫിക്കറ്റ് പോലും കയ്യിലില്ലാതെ, ഡിഗ്രി സർട്ടിഫിക്കറ്റ് പോലും ഇതുവരെ എന്റെ കയ്യിൽ കിട്ടിയിട്ടില്ല, അപ്പോഴാണ് റിസൾട്ട് വന്നത്. കയ്യിലില്ലാതെ ഇന്ന് ഞാൻ എന്റെ വീട്ടിലിരുന്നിട്ട് ആ ഇൻകം വാങ്ങിക്കുന്നുണ്ട്. ഓക്കെ, എന്റെ മിസ് ഇത്രയും പഠിച്ചിട്ട് ഇത്രയും ക്വാളിഫിക്കേഷൻ ഉണ്ടാക്കിയിട്ട് കുത്തിയിരുന്ന് അതിനു വേണ്ടിയിട്ട് 15 അല്ലെങ്കിൽ 17 വർഷത്തോളം ടൈം മെനക്കെടുത്തി പഠിച്ചിട്ട് കിട്ടിയ ആ ഒരു ഇൻകം, ആ ഇൻകം
എനിക്ക് തോന്നുമ്പോൾ കിടന്നുറങ്ങിയിട്ട് എനിക്ക് ഫുഡ് കഴിക്കാൻ തോന്നുമ്പോൾ ഫുഡ് കഴിച്ചിട്ട് ഫോണില് കുറെ കുത്തി കളിക്കാൻ തോന്നുമ്പോൾ കുത്തി കളിച്ചിട്ട് എനിക്ക് സൗകര്യമുള്ള സമയത്ത് മാത്രം ബിസിനസ്സിന് വേണ്ടി സ്പെൻഡ് ചെയ്തിട്ട് അവര് വാങ്ങിക്കുന്ന ഇൻകം ഇന്ന് ഞാൻ വാങ്ങിക്കുന്നുണ്ട്. ആലോചിച്ച് നോക്കൂ സുഹൃത്തുക്കളെ, നെറ്റ്വർക്ക് മാർക്കറ്റിംഗിന്റെ സാധ്യത അല്ലെങ്കിൽ നെറ്റ്വർക്ക് മാർക്കറ്റിംഗിന്റെ മനോഹാരിത എത്രത്തോളം ഉണ്ടെന്നുള്ളത്. ഞാൻ ഇനിയും എന്റെ ഞാൻ പി ജിക്ക് വേണ്ടിയിട്ട് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. MSW ആണ് ഞാൻ എൻട്രൻസ് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോ ഞാൻ മനസ്സിലാക്കി സാധ്യത എത്രത്തോളം ഉണ്ടെന്ന്. ഞാൻ മനസ്സിലാക്കി എന്റെ പ്രൊഫഷനിൽ ഇന്ന് കെമിസ്ട്രി ആണെങ്കിലും MSW ആണെന്നുണ്ടെങ്കിലും എന്റെ പ്രൊഫഷനിൽ ഇന്ന് എനിക്ക് നേടാൻ പറ്റുന്നത് എന്താണോ ഏറ്റവും മാക്സിമം, ആ മാക്സിമം നേടാൻ പറ്റുന്നത് അവിടെ നേടുന്നതിന്റെ പകുതിയുടെ പകുതി സമയം കൊണ്ട് എനിക്ക് ഇവിടെ നേടാൻ പറ്റും എന്നുള്ളതാണ്. ഒന്ന് ആലോചിച്ച് നോക്ക്, നിങ്ങള് നമ്മളുടെ നാട്ടിൽ ഒരുപാട് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകളുണ്ട്. എത്ര ആളുകൾ അതിൽ മില്യണേഴ്സ് ആണ്. ചെറുപ്പം മുതലേ 10-ാം ക്ലാസ്സിൽ ഫുള്ള് A+, +1 ഫുള്ള് A+, +2 ഫുള്ള് A+, അങ്ങനെ അങ്ങനെ പഠിച്ച് പഠിച്ച് ഭയങ്കര ടോപ്പിൽ നിന്നിട്ടുള്ള ആളുകള് ഏതെങ്കിലും ഒരു നല്ല കമ്പനി ആയിരിക്കാം ഇല്ലാന്ന് പറയുന്നില്ല, ഏതെങ്കിലും ഒരു കമ്പനിയിൽ വെറും ഒരു തൊഴിലാളിയായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ആ സമയത്ത് അന്നത്തെ ബാക്ക് ബെഞ്ചേഴ്സ്, അന്നത്തെ ഉഴപ്പന്മാരൊക്കെ ഇന്ന് സ്വന്തമായിട്ട് കമ്പനി ഇടുന്നുണ്ട്. മില്യണേഴ്സും ബില്യണേഴ്സും ആയിട്ടുണ്ട് അല്ലേ. നിങ്ങളൊന്ന് നിങ്ങളുടെ ചുറ്റുപാടിലൊന്ന് കണ്ണൊഴിച്ചാൽ മതി, നിങ്ങളുടെ കൂടെ പഠിച്ചിട്ടുള്ള ആളുകളിൽ ബാക്ക് ബെഞ്ചേഴ്സ് ആയിട്ടുള്ള ആളുകളൊക്കെ ഇന്ന് ഭയങ്കര റിച്ചായിരിക്കും. നിങ്ങൾ അവർ ഭയങ്കര ഹാപ്പി ആയിട്ട് സാറ്റിസ്ഫൈഡ് ആയിട്ട് ജീവിക്കുന്ന ആളുകളായിരിക്കും. പക്ഷെ ഇന്ന് നമുക്കിപ്പോഴും എന്താ പറയാ, കടങ്ങളും ബാധ്യതകളും പ്രാരാബ്ദങ്ങളും ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ മൈൻഡ് സെറ്റ് ആണ്. എഡ്യൂക്കേഷൻ വേണ്ട എന്നൊന്നുമല്ല പറയുന്നത്, എഡ്യൂക്കേഷൻ മസ്റ്റ് ആണ്. ഇനി വരും തലമുറയിൽ ഇപ്പപ്പെട്ട നമ്മളുടെ മക്കൾക്ക് ഒക്കെ എന്തെങ്കിലും പറഞ്ഞു കൊടുക്കണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവരുടെ മുന്നിൽ ഒന്ന് പിടിച്ചു നിൽക്കണം എന്നുണ്ടെങ്കിൽ, അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് എഡ്യൂക്കേഷൻ വേണം. എഡ്യൂക്കേഷൻ വേണ്ട എന്നല്ല ഞാൻ പറയുന്നത്, പക്ഷെ എഡ്യൂക്കേഷൻ കൊണ്ട് മാത്രം നമ്മൾ നമ്മളുടെ ആ ഒരു ഡ്രീം ലൈഫിലേക്ക് എത്തിപ്പെടുന്നില്ല എന്നുള്ളത്. ഓക്കെ, ഒരു ഡോക്ടർ, ഒരു MBBS കഴിഞ്ഞ് വരുന്ന ഡോക്ടർ, ആ ഒരു ഡോക്ടർ പഠിക്കുന്നത് അത്യാവശ്യം നല്ല രീതിയിൽ ലക്ഷങ്ങൾ മുടക്കിയിട്ടാണ്. പക്ഷെ നമ്മളെല്ലാവരും അല്ലെ, നമ്മളെല്ലാവരും ഇപ്പൊ പഠിച്ചിറങ്ങിയ ഒരു ഡോക്ടർ അടുത്തേക്ക് നമ്മൾ പോവും? നമ്മൾക്ക് എപ്പോഴും നമ്മുടെ ഹെൽത്ത് ആണ് മുഖ്യം, അല്ലെങ്കിൽ നമ്മളെപ്പോഴും നമ്മൾക്ക് ഏറ്റവും ബെറ്റർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ്. സോ നമ്മൾ കുറച്ചൊക്കെ സീനിയർ ആയിട്ടുള്ള എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സിന്റെ അടുത്ത് നമ്മൾ പോകും. അപ്പൊ പിന്നെ അവരെങ്ങനെ രക്ഷപ്പെടാ? അവര് 5-6 വർഷം വർക്ക് ചെയ്ത് എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടാക്കി എടുത്തിട്ടാണ് അവർക്ക് കുറച്ചൊരു നല്ലൊരു പേര്, ഒരു ഡോക്ടേഴ്സിനുണ്ടല്ലോ കൈപ്പുണ്യൊക്കെ, അപ്പൊ ആ ഒരു ലെവലിൽ എത്തുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കും സുഹൃത്തുക്കളെ, സൊസൈറ്റിയിൽ നല്ലൊരു സ്ഥാനമുണ്ട്, നല്ലൊരു പേരുണ്ട്, പക്ഷേ ഇൻകത്തിന്റെ കാര്യം, ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയിൽ നമ്മൾ തന്നെയാണ് മുന്നിൽ. നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് തന്നെയാണ് ഏറ്റവും മുന്നിൽ, ഏറ്റവും നല്ലൊരു അടിപൊളി ഫീൽഡാണ്. സോ ഞാൻ ഇന്ന് ഒരു ഈ ഒരു പൊസിഷന് മുൻപ്, ഒരു എക്സിക്യൂട്ടീവ് സീനിയർ ഡയറക്ടർ ഒക്കെ ആയ സമയത്ത്, അതിന് മുൻപ് ഞാൻ ഇങ്ങനെ സ്റ്റാറ്റസുകൾ ഇടുമ്പോൾ എല്ലാവരും പുച്ഛിച്ച് പരിഹസിച്ചിരുന്ന ആളുകൾ ഞാനൊരു അച്ചീവ്മെന്റിൽ എത്തി കാണിച്ചു കൊടുത്തപ്പോ ഓരോരുത്തരും മെസ്സേജ് അയക്കാൻ തുടങ്ങി, എടാ ഈ അന്ന് പറഞ്ഞിരുന്നില്ല ബിസിനസിന്റെ കാര്യം, ഇനി ഒന്നുകൂടെ ഒന്ന് റിപ്പീറ്റ് ചെയ്ത് പറയൂ, ഒന്ന് കേൾക്കാനായിരുന്നു എന്താ അവസ്ഥ. പണ്ട് എന്നോടുള്ള സ്നേഹം കൊണ്ട് പറയാണ് ഒഴിവായിക്കോ എന്ന് പറഞ്ഞ ആളുകള് ഒരു പടുകുയിൽ പോയി ചാടണ്ടെന്ന് പറഞ്ഞ ആളുകൾ എന്റെ കൂടെ ഈ പടുകുയിൽ ചാടാൻ വരികയാണ്. അന്ന് എന്നെ കളിയാക്കിയിട്ടുള്ള ഒരുപാട് ആളുകൾ എന്റെ കൂടെ വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ദാ SCD ലെവലിൽ എത്തിയപ്പോ പുതിയ പുതിയ ആളുകൾ കുറെ ആയിട്ട് ഇൻസ്റ്റഗ്രാമിലും ഒക്കെ ആയിട്ടും എന്റെ 10-ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള ഒരുപാട് കുട്ടികൾ ഒക്കെ ഇപ്പോ എന്നോട് ചോദിക്കുന്നുണ്ട് ജോയിൻ ആവാൻ എന്താ വേണ്ടത് എന്നുള്ളത്. സോ നമ്മൾ ഒരു അച്ചീവ്മെന്റ് ഉണ്ടാക്കി കാണിച്ചു കൊടുക്കുമ്പോ, കിട്ടിയിട്ട് കാണിച്ചു കൊടുക്കുമ്പോ അവർക്ക് കിട്ടൂല എന്ന് പറയാൻ പറ്റില്ലല്ലോ. സോ നല്ലൊരു അച്ചീവ്മെന്റ് ഉണ്ടാക്കിയിട്ട് നമ്മൾ കാണിച്ചു കൊടുക്കുക എന്ന് പറയണം. നമ്മളുടെ ആഗ്രഹം അത്രത്തോളം തീവ്രമാണെങ്കിലും നടക്കുമെന്നുള്ളതാണ്. പ്രസന്റേഷനിലേക്ക് വന്നതിന് ശേഷം നാലാൾ അറിയപ്പെടാൻ തുടങ്ങി, വേറെയുള്ള ടീമിലുള്ള ആളുകളും ഒക്കെ അറിയാൻ തുടങ്ങി, വീഡിയോസ് ഓരോരുത്തർ സ്റ്റാറ്റസ് ഇടാൻ തുടങ്ങി, അങ്ങനെ അടിപൊളിയായിട്ട് ടീം ബിൽഡപ്പ് ആവാൻ തുടങ്ങി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക്, ഞാൻ ഭയങ്കര ഓവർ കോൺഫിഡന്റ് അല്ല, പക്ഷെ ഞാൻ കോൺഫിഡന്റ് ആണ്. എന്ത് വന്നാലും നെഗറ്റീവ് ആവില്ല എന്നുള്ളൊരു മൈൻഡ് സെറ്റ് എനിക്ക് വന്നു. കാരണം ആഗ്രഹം തീവ്രമാണെങ്കിൽ, ആത്മാർത്ഥമാണെങ്കിൽ അത് നടക്കും എന്നുള്ള സത്യമാണ്. അത് എനിക്ക് ഈ ഒരു എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ പോലും ഇതിലേറെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ലീഡേഴ്സ് നമ്മളുടെ മുകളിലുണ്ട്. അപ്പൊ അവരുടേത് എടുത്ത് പറയാത്തത്, മറ്റുള്ളവരുടെ കഥകളൊക്കെ പറയാൻ എല്ലാവർക്കും പറ്റും അല്ലേ. ഒരു മോട്ടിവേഷണൽ സ്പീക്കറാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് വ്യക്തികളുണ്ട്, അംബാനിയുടെ കഥയും യൂസഫ് അലിയുടെ കഥയും ഒക്കെ പറയുന്നത്. പക്ഷെ അവനവൻ അതിൽ വിജയിച്ചിട്ടുണ്ടെങ്കിൽ, അവനവന്റെ സ്റ്റോറി മറ്റൊരാളുടെ മുന്നിൽ പറയുമ്പോഴാണ്
അവര് അത് അത് കേട്ടിട്ട് ആരെങ്കിലും ഒരാൾ ഇൻഫ്ലുവൻസ് ചെയ്യുമ്പോഴാണ് ആ ഒരു വ്യക്തി ലൈഫിൽ വിജയിക്കുള്ളൂ എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ്. സോ എനിക്ക് ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുള്ള കഥകളൊന്നും എനിക്ക് പറയാനില്ല. പക്ഷേ എന്റെ ഈ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ആർക്കെങ്കിലും മനസ്സിൽ തട്ടിയിട്ടുണ്ടെങ്കിൽ ഐ എം സോ എന്താ പറയാ, ഹാപ്പി. അപ്പോ അത്രയ്ക്കും നമ്മൾ തീവ്രമായിട്ട് ആഗ്രഹിച്ചാൽ നടക്കും എന്നുള്ളതാണ്. എനിക്ക് വാട്സപ്പിലൊക്കെ എന്തെങ്കിലും സ്റ്റാറ്റസ് ഇടാന് ഒക്കെ ഭയങ്കര പേടി, ആദ്യമൊക്കെ ഭയങ്കര പേടിയായിരുന്നു. കാരണം എന്തൊക്കെ റിപ്ലേസ് ഇങ്ങനെ വന്ന് എന്നാ നിനക്ക് കാർ കിട്ടാ, എന്നാ നിനക്ക് വീട് കിട്ടാ, അല്ലെങ്കിൽ ഇത്ര പനിക്ക് വരുമാനം, ഇത്ര ഇപ്പോഴും 6000 ഉള്ളൂ, ഇപ്പോഴും 7000 ഉള്ളൂ, അതിപ്പോഴും 12000 ഉള്ളൂ. ഈ കൊറോണ കാലഘട്ടത്തില് പുറത്തേക്ക് ഇറങ്ങാതെ എന്താ പറയാ, യാതൊരുവിധ വേറെ പരിപാടികളൊന്നും ഇല്ലാതെ 12000 15000 ഒക്കെ വാങ്ങുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതൊരു വലിയ കാര്യം തന്നെയാണ്. കാരണം ഒരുപാട് സർട്ടിഫിക്കറ്റ്സും റാങ്കും കാര്യങ്ങളൊക്കെ ഉള്ള ആളുകൾ അത് ബാഗിലും പൂട്ടി വെച്ചിരിക്കുകയാണ്. അവർക്കൊന്നും ജോലി കിട്ടുന്നില്ല. ഒരു ഇന്റർവ്യൂവിന് പോകുമ്പോൾ അവരെത്ര ഇംഗ്ലീഷ് ഫ്ലുവൻ്റ് ആയാലും എത്ര റാങ്ക് ഹോൾഡേഴ്സ് ആയാലും അവർ പറയുന്നത് ഇവിടെ സ്റ്റാഫിനെ കുറച്ചേ എടുക്കുന്നുള്ളൂ, ബിക്കോസ് കൊറോണ ആണല്ലോ. സോ ഇപ്പൊ വേക്കൻസി ഇല്ല എന്നാണ്. ഇവരെ റാങ്ക് ഒക്കെ ഇവരെന്താ ചെയ്യാ, കുഞ്ഞിട്ടൊന്ന് വിഷപ്പെടക്കാൻ പറ്റില്ലല്ലോ. മനസ്സിലാവുന്നുണ്ടോ? ഇനി അടിപൊളിയായിട്ട് ജോബ് ഉള്ള ആളുകൾക്ക് എന്താ അവസ്ഥ? ആഴ്ചയിൽ 2 ദിവസം ജോബിന് പോകാൻ പറ്റുള്ളൂ, 4 ദിവസം പോകാൻ പറ്റുള്ളൂ. ഈ 4 ദിവസം 3 ദിവസം ഒക്കെ പോവാണെങ്കിലും ഒരു മാസത്തെ ഹാർഡ് വർക്ക് അവർ ചെയ്യിപ്പിച്ചിട്ട് പകുതി വരുമാനമാണ് കൊടുക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, പകുതി വരുമാനമാണ് കൊടുക്കുന്നത്. പക്ഷെ നമ്മൾ ഒരു മാസത്തെ ഹാർഡ് വർക്ക് ഈ ഒരു 3 ദിവസം 4 ദിവസം കൊണ്ട് നമ്മൾ അവർക്ക് ചെയ്തു കൊടുക്കുക, എന്നിട്ട് പകുതി വരുമാനമാണ് കൊടുക്കുന്നത്. ആ സമയത്ത് പ്രത്യേകിച്ച് ഒരു പണി എടുക്കാതെ എന്താ പറയാ, സുബ് കഴിഞ്ഞ് കഴിഞ്ഞ് വീണ്ടും ഒന്ന് കിടന്നുറങ്ങിയാൽ പിന്നെ ഞാൻ എണീക്കണ ഒരു 11 മണിക്കോ 12 മണിക്കോ ഉറപ്പാണ്. പിന്നെ അത് കഴിഞ്ഞ് ഫുഡ് കഴിച്ച് വീണ്ടും കിടക്കുകയാണ്, കുറെ എന്താ പറയാ ഫോണിൽ കുത്തി കളിക്കുകയാണ്. ഞാൻ എനിക്കൊരു മൂഡ് വരുന്ന സമയത്താണ് ഞാൻ ബിസിനസ്സിന് വേണ്ടി ടൈം സ്പെൻഡ് ആക്കുന്നത്. എന്നിട്ടിപ്പോ ഞാൻ എസ് സി ബി റാങ്കിലാണ് നിൽക്കുന്നത്. മാസം അത്യാവശ്യം നല്ല രീതിയിൽ ഇൻകം കിട്ടുന്നുണ്ട്. അപ്പൊ ആരാണ് ഇവിടെ എന്താ പറയാ, സത്യം പറഞ്ഞ ചിരി വരുന്നുണ്ട്. അപ്പൊ ഈ കിട്ടുന്ന ഒരു 9000 12000 15000 ഒക്കെ എന്നെ സംബന്ധിച്ച് പല്ലിലൊക്കെയല്ലേ, വെറുതെ കിട്ടുന്ന പോലെ തന്നെയല്ലേ. സുഹൃത്തുക്കളെ, ഇതിൽ വലിയ റിസ്ക് ഒന്നുമില്ല. ഹാർഡ് വർക്ക് എന്ന് പറയുന്ന സംഭവം, ഇവിടെ ഹാർഡ് വർക്ക് ഒന്നും ചെയ്തിട്ട് ഒരു കാര്യമില്ല, മൈൻഡ് വർക്ക് ആണ് ചെയ്യേണ്ടത്. ഓക്കെ, ലോകത്ത് വിജയിച്ചിട്ടുള്ള ഒരുപാട് ആളുകൾ അവരൊക്കെ ഫിസിക്കലി അല്ല വർക്ക് ചെയ്തിട്ടുള്ളത്, അവരൊക്കെ അവരുടെ ബോഡിയുടെ 10% ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. നോക്കി നോക്കൂ, നിങ്ങൾ ലോകത്തിലെ ഏറ്റവും വരുമാനം വാങ്ങിക്കുന്ന വ്യക്തികളുടെ സ്റ്റോറീസ് ഹിസ്റ്ററീസ് ഒക്കെ ഒന്ന് എടുത്തു നോക്കൂ. അവരൊക്കെ ഭയങ്കരമായിട്ട് ഫിസിക്കൽ വർക്ക് ചെയ്തിട്ടല്ല അവിടെ എത്തിയിട്ടുള്ളത്, അവരൊക്കെ അവരുടെ ബോഡിയുടെ വെറും 10% യൂസ് ചെയ്തിട്ടുള്ളൂ. അതിവിടെയാണ്, കയ്യിലും കാലിലും അല്ല, ഇവിടെയാണ്. സോ ഇവിടെ കുറെ നമ്മൾ കഷ്ടപ്പെട്ട് ഓടി നടന്ന് കുറെ ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട് മോദിക്കർ ബിസിനസ്സിൽ. ഒരുപാട് സാധനങ്ങൾ ഇത് വാങ്ങിക്കുക, അവിടെ പോയി സെയിലാക്കുക, ഇവിടെ പോയി സെയിലാക്കുക, ബാഗ് തൂക്കിയിട്ട് അവിടെ വീട്ടിൽ പോവുക, ഇവിടെ വീട്ടിൽ പോവുക, എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? എന്നിട്ട് അവരൊക്കെ ഏതൊക്കെ പൊസിഷനിൽ എത്തിയിട്ടുണ്ടെന്നുള്ളൊന്ന് ചിന്തിച്ചു നോക്കുക. ഞാനൊന്നും സെയിലിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള സംഭവം തന്നെ ചെയ്തിട്ട് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ നല്ല അത്യാവശ്യം നല്ല മടിയുള്ള ആളാണ് ഞാൻ. വേറെ ട്രിപ്പൊക്കെ പോവാണെങ്കിൽ ഓക്കെ. അപ്പോ ഞാനൊന്നും വീട്ടിലേക്ക് മാത്രമുള്ള സാധനങ്ങളാണ് ഞാനൊക്കെ വാങ്ങിച്ചുള്ള മോദിക്കേണ്ട പ്രൊഡക്ട്സ്, അതെന്നെ അത്യാവശ്യം ആവശ്യമുണ്ട്. അപ്പോ അങ്ങനെ ഉള്ളൊരു വ്യക്തിയാണ്. അപ്പോ ഇവർ ഒരുപാട് ആളുകൾ ഉണ്ട് ഇങ്ങനെ കണ്ടമാന സാധനങ്ങൾ വാങ്ങിക്കുക, കുറെ പോയിട്ട് അവിടെ സെയിലാക്കി ഇവിടെ സെയിലാക്കുക, അവിടെ പോവുക ഇവിടെ പോവുക, ഹോം മീറ്റിംഗ് അത് ഇത്, ഭയങ്കരമായിട്ട് നമ്മൾ സ്ട്രെസ്സും സ്ട്രെയിനും എടുത്തിട്ട് ഫിസിക്കലി വയ്യാതിരിക്കുകയാണ്. എന്നിട്ട് കുറെ വെൽനസ് ഒന്നും കഴിച്ചിട്ടൊരു കാര്യമില്ല. നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്നുള്ളത് ചിന്തിക്കാം. നമ്മൾ മൈൻഡ് വർക്കിലൂടെയാണ് ഈ ഒരു ബിസിനസ്സിനെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. നെറ്റ്വർക്ക് മാർക്കറ്റിംഗിന്റെ ഒരു സ്പെഷ്യാലിറ്റി അതാണ്. നമുക്ക് ഫ്രീഡം ആണ് ഇവിടെ, അല്ലെ? മോദിക്കുള്ള ആരും നമ്മളെ ഫോഴ്സ് ചെയ്തിട്ട് അത് ചെയ്യണം ഇത് ചെയ്യണം എന്നൊന്നും പറയുന്നില്ല. ഫ്രീഡം ആണ്, നല്ല ഫ്രീഡത്തോട് കൂടിയിട്ട് എന്താ പറയാ, ഇൻഡിപെൻഡന്റ് ആയിട്ട് ഒരുപാട് അൺലിമിറ്റഡ് ഇൻകം ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് മോദിക്കർ, ഞാൻ മനസ്സിലാക്കി കൊടുത്തോളാം. സോ ഇപ്പോഴും നേരത്തെ ഹബീബ് സാർ പറഞ്ഞ പോലെ യൂത്തിന് ഇതൊരു കുറച്ചിലാണ്, അല്ലെങ്കിൽ ഇതൊക്കെ ഞാനിപ്പോ ചെയ്തിട്ട് എനിക്ക് വേറെ പ്രൊഫഷൻ ഉണ്ടല്ലോ, ഞാൻ MBA ആണ്, MCA ആണ്, MSC ആണ്, LLB ആണ്, BTech ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് നടക്കും. പക്ഷേ അതൊക്കെ അപ്പോഴത്തെ ആ ഒരു ചോരത്തളപ്പിന്റെ ഇതിൽ പറയുന്നതാണ്. കാരണം ഇപ്പോഴത്തെ മൈൻഡ് സെറ്റ് അല്ല, കുറച്ച് കഴിഞ്ഞാല് ക്യാഷിന് ക്യാഷ് തന്നെ വേണം. പിന്നെ ക്യാഷ് മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല, നമുക്ക് ഹാപ്പിനെസ് വേണം, നല്ല റിലേഷൻഷിപ്സ് വേണം. എന്താ, കുറേ കഷ്ടപ്പെട്ട് അധ്വാനിച്ചിട്ട് അത് അനുഭവിക്കാൻ നേരത്ത് വയ്യാതെ കിടക്കുമ്പോൾ അതൊരു സുഖമുള്ള കാര്യമില്ലല്ലോ.
സോ യൂത്തില് പലരും ഇതൊരു കുറച്ചിലായിട്ട് കാണുന്നുണ്ട്. ഒരു പണിയില്ലാത്തവർ ചെയ്യുന്ന ബിസിനസ് ആണ് മോദി കെയർ എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട്. കുറെയൊക്കെ മാറ്റാൻ പറ്റിയിട്ടുണ്ട്, ഇനിയും അത് മാറ്റും. ഒരുപാട് യൂത്തിന് ഈ ഒരു ബിസിനസ്സിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്, നിരന്തരം പ്രോസ്പെക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. പുച്ഛിക്കുന്നവരും പരിഹസിക്കുന്നവരൊക്കെ ഒരുപാട് തിരിച്ചറിഞ്ഞിട്ടുണ്ട്, ഇനിയും ഒരുപാട് തിരിച്ചറിയൂ. നമ്മളുടെ ഒരു ഇതൊരിക്കലും നമ്മളുടെ കഴിവല്ല. ഇപ്പോ ഭയങ്കരമായിട്ട് പുകഴ്ത്തിയിട്ടാണ് ഹബീബ് സാർ എന്നെ ഇതിലേക്ക് ഇൻവൈറ്റ് ആക്കിയത്. എന്താ പറയാ, പവർഫുൾ അത് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഓരോ വാക്കുകളൊക്കെ യൂസ് ചെയ്ത് ഞാൻ കേട്ടു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എന്റെ മുടക്കൊന്നുമല്ല, ഞാൻ ഇതിന് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഒന്നും ചെയ്തിട്ടില്ല. ഓക്കെ, നമ്മള് എക്സാമിന് കുത്തിയിരുന്ന് പഠിക്കുന്നതിന്റെ പകുതി വർക്ക് പോലും ഞാൻ ഇതിൽ ചെയ്തിട്ടില്ല. പിന്നെ എന്തുകൊണ്ട് വിജയിച്ചു എന്നുള്ളത് ഒരിക്കലും എന്റെ കഴിവുകൊണ്ടല്ല, ഈ പ്ലാറ്റ്ഫോമിന്റെ മനോഹാരി കൊണ്ട് മാത്രമാണ്. ഈ പ്ലാറ്റ്ഫോം അത്ര സ്മൂത്ത് ആണ്, എന്താ പറയാ, ജാവ പവർഫുൾ ആണ്, സിമ്പിൾ ആണെന്ന് പറഞ്ഞ പോലെ ഈ ബിസിനസ് അത്രയ്ക്കും പവർഫുൾ ആണ്, സിമ്പിൾ ആണ്. സോ ഏതാ ഇതിൽ വിജയിക്കാൻ പറ്റും എന്നുള്ളതാണ്. സോ ഞാൻ ഈ നിലയിൽ എത്തിയിട്ടുള്ളത് എന്റെ മിടുക്കൊണ്ടോ എന്റെ കാലിബറുകൊണ്ടോ ഒന്നുമല്ല. ഞാനിതിനെ പഠിക്കാൻ വേണ്ടി ശ്രമിച്ചു, എന്റേതായിട്ടുള്ള കുറച്ച് മൈൻഡ് പ്രാക്ടീസസ് ചെയ്തു. പിന്നെ ഒരുപാട് പുച്ഛങ്ങളും പരിഹാസങ്ങളും ഒക്കെ വരുമ്പോൾ അതൊന്ന് അവോയ്ഡ് ചെയ്യാനുള്ള ഒരു മനസ്സ് കാണിച്ചു മുന്നോട്ട് പോവാൻ തീരുള്ളൂ. പ്രത്യേകിച്ച് വേറെ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. സോ എനിക്ക് ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. ഞാൻ പറഞ്ഞു തുടങ്ങിക്കഴിഞ്ഞാൽ നോൺ സ്റ്റോപ്പായിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേയിരിക്കും, പക്ഷെ എനിക്കറിയാം നിങ്ങളുടെ ഓരോ ടൈമും അത്രയ്ക്കും വാല്യുബിൾ ആണെന്നുള്ളത്. അപ്പൊ ഞാൻ സംസാരം ഞാനായിട്ട് നിർത്തലുണ്ടാവില്ല. പക്ഷെ നിങ്ങൾ ചിലപ്പോൾ നല്ല രീതിയിൽ ബോറടിക്കുന്ന ആളുകളുണ്ടാവും, ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ടാവും. എൻ്റെ ഒരു ശൈലി ഇങ്ങനെയാണ്, എനിക്ക് ഇങ്ങനെയാണ് പറയാനറിയ. നിങ്ങൾക്ക് മാക്സിമം എന്താ പറയാ ഉൾക്കൊള്ളാൻ പറ്റി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ എല്ലാവരും നല്ല രീതിയിൽ മുന്നോട്ട് പോവുക. നമ്മളെ എന്താ പറയാ ഒരുപാട് പേര് നമ്മള് സമൂഹത്തിൽ നിന്ന് വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, പണ്ട് കാലത്തെ അങ്ങനെയാണല്ലോ, വെറൈറ്റി ആയിട്ട് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ആളുകൾ ഇങ്ങനെ പിന്നിൽ നിന്ന് കയറിട്ട് വലിക്കാൻ ഇങ്ങനെ നോക്കും. ഓക്കെ, അങ്ങനെ നോക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടും പ്രശ്നങ്ങളും വരുമ്പോൾ ഈ കയറിട്ട് വലിക്കുന്ന ആളുകൾ വരാറുണ്ടോ, അവരൊന്ന് നിങ്ങളെ കൈപിടിച്ച് ഉയർത്താറുണ്ടോ എന്നൊന്ന് ചിന്തിക്കാം. ഒരിക്കലും ഉണ്ടാവില്ല. അപ്പൊ നമ്മളുടെ നല്ല എന്താ പറയാ മോശ സമയത്ത് ഇല്ലാത്ത ആളുകൾ എന്തിനാ പിന്നെ ഇതിലൊക്കെ ഇടപെടാൻ വരുന്നത്? അങ്ങനെ ഒന്ന് ചിന്തിച്ചു നോക്കുക, മുന്നോട്ട് പോവുക. നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് ആളുകൾ ഉണ്ടാവും, നിങ്ങളോട് അത്രയും ക്ലോസ് ആയിട്ടുള്ള കുറച്ച് ആളുകൾ, അത് മതി. നിങ്ങളെ മനസ്സിലാക്കുന്ന ഒരാൾ മതി ലോകം. മുന്നോട്ട് പോവാൻ പറ്റും, അങ്ങനെ തന്നെ മുന്നോട്ട് പോവാ. നമ്മളെ പണ്ട് മുതലേ നമ്മളുടെ എന്താ പറയാ പഴമക്കാർ പഠിപ്പിക്കുന്ന ഒരു കാര്യം, കൊക്കിലൊതുങ്ങുന്നതേ കൊത്താവൂ എന്നുള്ളത്. അത് കേട്ടിട്ടാണ് നമ്മൾ വളർന്നിട്ടുള്ളതും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതാണ് പ്രശ്നം, അതുകൊണ്ടാണ് നമ്മൾ നെഗറ്റീവായി പോകുന്ന കാര്യം. കൊക്കിലൊതുങ്ങുന്നതേ കൊത്താവൂ, അങ്ങനെയൊന്നുമില്ല. കൊക്കിന്റെ വലിപ്പം കുറച്ച് കൂട്ടിയാൽ മതി, ഒരുപാട് കൊത്താവ്. അങ്ങനെ ഒന്ന് ചിന്തിക്കുക. ഓക്കെ, നമ്മള് എന്തെങ്കിലും ഒരു തോട്ട് നെഗറ്റീവായിട്ട് മനസ്സിന് വിഷമം വരുന്ന പോലെ നമ്മൾ കേൾക്കുകയാണെങ്കിൽ അതിനൊന്ന് പോസിറ്റീവ് ആക്കി നോക്കാം. അതിന്റെ പോസിറ്റീവ് വശം മാത്രം എടുക്കാം, ബാക്കിയുള്ളത് ഒഴിവാക്കാം. അത് മാത്രം എടുത്താൽ മതി നമ്മുടെ ബ്രെയിനിൽ, ബാക്കിയൊക്കെ ഒഴിവാക്കാം. സോ കൊക്കിന്റെ വലുപ്പം എല്ലാരും കൂട്ടുക, ഒരുപാട് നേടാൻ വേണ്ടിയിട്ട് നോക്കുക. പിന്നെ കുന്നോളം ആഗ്രഹിച്ചാലേ കുന്നിക്കുരോളം കിട്ടുള്ളൂ എന്ന് ഞാനും പറഞ്ഞിട്ടുണ്ട് ആ ഒരു ഡയലോഗ്. അങ്ങനെയൊന്നുമില്ല, കുന്നോളം ആഗ്രഹിച്ചാൽ കുന്നോളം തന്നെ കിട്ടും. ഓക്കെ, മലയോളം ആഗ്രഹിച്ചാൽ മലയോളം തന്നെ കിട്ടും. ആ ആഗ്രഹമുള്ളിലും ഉണ്ടായാൽ മതി. ഓക്കെ, നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ എപ്പോഴും നിങ്ങൾ ആക്ടിവേറ്റ് ആക്കുക. ഒരുപാട് ചിന്ത മാറിയാലും ഒരുപാട് വരും. അല്ലാതെ പോട്ടെ നമ്മൾ എന്താ കുറെ മെനക്കെട്ടിട്ടൊന്നും ഫിസിക്കൽ വർക്ക് ചെയ്തിട്ടൊന്നും ഒരു കാര്യമില്ല. അതിൽ എന്താ പറയാ നമ്മള് എന്തെങ്കിലും കൈക്കോട്ടിനോ അങ്ങനെ കൈക്കോട്ടുകളൊക്കോ അങ്ങനെ വല്ല പുലിപ്പണിക്കും പോയാൽ പോരെ. അപ്പൊ ഫിസിക്കൽ വർക്കിലൊന്നും ഒരു കാര്യമില്ല, ബുദ്ധിപരമായിട്ട് ചെയ്യാം, മൈൻഡ് വർക്ക് ചെയ്യാം. നിങ്ങളെ വിശ്വസിക്കുന്ന നിങ്ങളുടെ ടീമിന്റെ കൂടെ നല്ല കട്ട സപ്പോർട്ടായിട്ട് നിൽക്കുക. നമ്മുടെ സമൂഹത്തിലുള്ള ഒരു പ്രൊഫഷനും മോശമല്ല, എല്ലാം നല്ലതാണ്. പക്ഷെ നെറ്റ്വർക്ക് മാർക്കറ്റിംഗിന്റെ സാധ്യത എന്ന് പറയുന്നത് അതിൽ നിന്നും കുറച്ചും കൂടി ഉയർന്ന രീതിയിലാണ്. അംഗീകരിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ പോലും അത് വരും തലമുറയിൽ അംഗീകരിക്കപ്പെടും, അത് വേറെ കാര്യം. പക്ഷെ നല്ല രീതിയിൽ സ്മൂത്തായിട്ട് സിമ്പിളായിട്ട് പ്രത്യേകിച്ച് റിസ്ക് ഒന്നും ഇല്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റും. സോ ഓൾ ദ ബെസ്റ്റ് ആൻഡ് താങ്ക് യു ഹബീബ് സർ എന്നിങ്ങനെ ഒരു പ്രോഗ്രാമിലേക്ക് ഇൻവൈറ്റ് ചെയ്തതിന് ഒരുപാട് സന്തോഷം. പ്രസന്റേഷനും ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. മോട്ടിവേറ്റ് ആക്കാനൊന്നും ഞാൻ ആരുമല്ല, എവിടെയും എത്തിയിട്ടില്ല, ഇങ്ങനെ മൂത്ത് വരുന്നേ ഉള്ളൂ. എവിടെയെങ്കിലുമൊക്കെ എത്തും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ്. സോ താങ്ക് യു സോ മച്ച്. താങ്ക് യു മാഡം, താങ്ക് യു. സോ എല്ലാവരും ഭയങ്കരമായിട്ട് മോട്ടിവേറ്റഡ് ആണ് എന്നുള്ള ഒരു സംശയവും വേണ്ട.
കാരണം എല്ലാവരും കിളി പാറിയിട്ട് നിൽക്കായിരിക്കും. കാരണം ഇന്ന് യൂത്തന്മാര് എന്താ പറയാ, ചരിത്രം സൃഷ്ടിച്ചുകൊണ്ട് മുന്നോട്ട് കുതിച്ചുകൊണ്ടിരിക്കുക, അതിന്റെ ഒരു ഉദാഹരണം മാത്രമാണ് നമ്മുടെ ഹസീന മാഡം എന്ന് പറയുന്നത്. എന്തായാലും നിങ്ങളുടെ എല്ലാ വലിയ സ്വപ്നങ്ങളും വലിയ ആഗ്രഹങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളെ എളുപ്പമാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. നിങ്ങളെ നിങ്ങളുടെ വിലപ്പെട്ട വാക്കുകൾ ഇന്ന് എല്ലാവർക്കും ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്. എന്നെ ഏറ്റവും കൂടുതൽ ഇൻസ്പയർ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് സ്വന്തം ടീച്ചറിനേക്കാളും വരുമാനം മോദിക്കലൂടെ നേടുന്നു എന്നുള്ളത്. അതൊരു ഭയങ്കര എല്ലാവർക്കും കണ്ണു തുറക്കുന്ന ഒരു കാര്യമാണ്. കാരണം പഠനത്തോടൊപ്പം തന്നെ ഈ ബിസിനസ് നെഞ്ചോട് ചേർക്കുകയും ഇന്ന് എന്താ പറയാ, നല്ലൊരു വരുമാനം ഈ ബിസിനസ്സിലൂടെ നേടി മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു ഒരു വനിതയും കൂടിയാണ്. എപ്പോഴും നമുക്കറിയാം 18 വയസ്സിന് മുകളിലുള്ള ഏതൊരാളും ഇപ്പം പല പെൺകുട്ടികളും വീട്ടിൽ ഒതുങ്ങിക്കൂടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാവുക. പക്ഷെ അതിനൊക്കെ വെല്ലുവിളിച്ചുകൊണ്ട് അതിനൊക്കെ മറികടന്നുകൊണ്ട് ഇന്ന് എന്താ പറയാ, നമുക്ക് എല്ലാവർക്കും ഒരു എന്താ പറയാ എടുത്തു പറയാൻ പറ്റുന്ന ഒരു ലീഡറായിട്ട് ഒരു പവർഫുൾ ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ഹസീന മാഡം. എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു നമ്മൾ ആരെങ്കിലും ഒക്കെ നമ്മള് നമ്മളുടെ ഉള്ളില് എന്തെങ്കിലും കഴിവുണ്ടെങ്കിൽ അത് ആളുകൾ അംഗീകരിക്കണം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ഫേമസ് ആവുക അല്ലെങ്കിൽ ആളുകൾ അറിയപ്പെടുക എന്നുള്ള കാര്യമൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ അത് ഇതിലൂടെ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തിട്ടില്ല. ഭയങ്കര സന്തോഷമുണ്ട്, അങ്ങനെ ഒരുപാട് മെസ്സേജസ് വരുന്നുണ്ട് ചാറ്റിൽ, ഒരുപാട് ഞാൻ കണ്ടു. താങ്ക് യു ഓൾ. പേഴ്സണലി എനിക്ക് മെസ്സേജ് അയക്കാൻ ബുദ്ധിമുട്ടല്ലേ ഓരോരുത്തർക്ക് ഇങ്ങനെ. അപ്പൊ എല്ലാരോടും ഒന്നിച്ച് പറയണം ഒരുപാട് ഒരുപാട് സന്തോഷം നിങ്ങൾക്ക്. ഞാൻ പറഞ്ഞത് അക്സെപ്റ്റ് ചെയ്യാനും മനസ്സിൽ സൂക്ഷിക്കാനും പറ്റുന്നുണ്ടെങ്കിൽ അതാണ് എന്റെ വിജയം. അത് ഏത് ടീമാണെന്നുണ്ടെങ്കിലും ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ്. സോ ഇന്നത്തെ പ്രോഗ്രാമോട് കൂടി നിങ്ങൾ വൈറലാവും. സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഇതിലിപ്പോ 236 കുറച്ച് മുന്നേ 240 സംതിങ് ആളുകൾ ഉണ്ടായിരുന്നു. ഞാൻ നിങ്ങളൊക്കെ സമ്മതിച്ചിട്ടുണ്ട് ഇത്രയും നേരത്തെ, ഇത്രയും രാവിലെ തന്നെ മെഡിറ്റേഷന് വേണ്ടിയിട്ടും ഒക്കെ ഇങ്ങനെ സൂമില് ഇരിക്കുക എന്നൊക്കെ പറയുമ്പോ ഭയങ്കര അത്ഭുതം തോന്നുന്നു. ഞാനൊക്കെ സുബഹ് നിസ്കാരം കഴിഞ്ഞ നേരത്തെ കിടന്നുറങ്ങുന്ന ആളാണ്. എഫർമേഷനും മെഡിറ്റേഷനും ഒക്കെ കഴിഞ്ഞിട്ട് നേരെ പോയി കിടന്നുറങ്ങും, പിന്നെ എണീക്കണൊക്കെ കണക്ക്. അപ്പൊ നിങ്ങൾ സത്യം പറഞ്ഞാൽ ഞാൻ സമ്മതിച്ചിട്ടുണ്ടാവും ഇതിലുള്ള പാർട്ടിസിപ്പൻസിനെ. കാരണം നോർമൽ മീറ്റിംഗ് ഒരു ഈവനിങ്ങും ഒക്കെ ആണെങ്കിൽ എന്താ ഉച്ചക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ 300-400 ഒന്നും വന്നതിലൊരു സംശയമില്ല. പക്ഷെ ഈ ഇത്രയും ഒരു ടൈമിൽ ഈ ഏർലി മോർണിംഗിലും നിങ്ങളൊക്കെ ഇങ്ങനെ ഇരിക്കുക എന്ന് പറയുമ്പോ അപാരാണ്. എന്തായാലും ഞാനാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും എന്താ പറയാ, 2-3 ദിവസമൊക്കെ ഉണ്ടാവും, പിന്നെ 4-ാം ദിവസം ഉണ്ടാവില്ല. അപ്പൊ അങ്ങനെ ഒരു ഇതാണ്. അപ്പൊ നിങ്ങളെല്ലാവരെയും സമ്മതിക്കണം. പിന്നെ നിങ്ങളൊക്കെ വിജയിച്ചില്ലെങ്കിൽ പിന്നെ ആര് വിജയിക്കാനാണ്? ഇത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നു, സംശയമില്ല. ഹലോ, താങ്ക് യു മാഡം. എല്ലാവരും പറയുന്ന ഒരു കാര്യമുണ്ട്, ഇത് വയസ്സന്മാര് പ്രായമുള്ള ആൾക്കാർ ചെയ്യുന്ന ഒരു ബിസിനസ് ആണ്. അപ്പൊ അതിനെതിരായിട്ടാണ് ഇന്നലെ ഇന്നും ഞങ്ങൾക്ക് ഒരു യൂത്ത് ഐക്കൺസ് ഇങ്ങനെ വന്ന് ഞങ്ങളോട് സംസാരിക്കുന്നത്. അതിന് വളരെയധികം ഹബീബ് സാറിന് നന്ദി പറയുകയാണ്. ഇങ്ങനെ ഞങ്ങൾക്ക് ഓരോ ലീഡേഴ്സിനെ പരിചയപ്പെടുത്തി അവരുടെ അനുഭവങ്ങൾ കേൾക്കാൻ വേണ്ടിട്ടുള്ളതിന്. ഓക്കെ, താങ്ക് യു സാർ, താങ്ക് യു മാഡം. അതൊക്കെ യൂത്തിനും പറ്റും എന്നുള്ളതാണ്. അതായത് അങ്ങനെ പറയല്ല, പക്ഷെ എന്നാലും കുറച്ചെങ്കിലും കാര്യം പിടികിട്ടിയിട്ടുള്ള ആളുകൾ ചെയ്യും എന്നുള്ളതാണ്. നമ്മുടെ ഉള്ളിലുള്ള ഒരു ഈഗോ മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാം എന്നുള്ളതാണ്. പലർക്കും ഒരു ഈഗോ ആണ്, ഞാനിപ്പോ ചെയ്താൽ ഇത് കുറച്ച് ലെവല് കുറഞ്ഞതല്ലേ എന്നുള്ള ഒരു ചിന്താഗതി അങ്ങനൊക്കെ ഉണ്ട്. അപ്പൊ നമ്മളുടെ ഉള്ളിലുള്ള ഒരു ഈഗോ മാറ്റി വെച്ച് ഇതിനെ ശരിക്കും പഠിക്കാൻ ശ്രമിച്ച് നല്ലൊരു പ്ലാറ്റ്ഫോം ആണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ചെയ്യാം. ഞാനിപ്പോ 20 വയസ്സായപ്പോഴാണ് ഇതിൽ ജോയിൻ ആവുന്നത്. എന്റെ ബർത്ത്ഡേയുടെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴാണ് ഞാൻ ജോയിൻ ആവുന്നത്. ഇപ്പൊ തന്നെ 21-ാമത്തെ ബർത്ത്ഡേക്ക് ഞാൻ SCD ആയി. അപ്പോ ഞാൻ ചിന്തിക്കാറുണ്ട്, 2 വർഷം മുമ്പേ കിട്ടിയിരുന്നു. 18 വയസ്സായപ്പോഴേ ഞാൻ ഇതിനെ കുറിച്ച് അറിയായിരുന്നെങ്കിൽ, മനസ്സിലാക്കിയിരുന്നെങ്കിൽ, അന്നേ ജോയിൻ ചെയ്യായിരുന്നെങ്കിൽ ഇന്ന് കുറച്ചുകൂടി നല്ല രീതിയിൽ എത്തുമായിരുന്നല്ലോ എന്ന് ഞാൻ ചിന്തിക്കാറുണ്ട്. സോ നമ്മളുടെ ടൈം അങ്ങനെയാണ്, ഒരിക്കലും വേസ്റ്റ് ആക്കാതെ നമ്മൾ മുന്നോട്ട് പോവാണെങ്കിൽ. ഇപ്പൊ നിങ്ങളൊക്കെ പറഞ്ഞല്ലോ യൂത്തിന്റെ കാര്യം, അപ്പോ നിങ്ങൾക്കും ഇതൊരു പ്രചോദനമാണ്. നിങ്ങൾ വിജയിക്കാൻ മാത്രല്ല, നിങ്ങളുടെ മക്കളെ ഇതിലേക്ക് കൊണ്ടുവരാം. 18 വയസ്സിന് മുകളിലുള്ള മക്കളുണ്ടെങ്കിൽ അവരെയും ഇതിലേക്ക് കൊണ്ടുവരാനും കൂടി പറ്റും. അപ്പൊ നിങ്ങളുടെ വിജയം മാത്രല്ല, മക്കളെയും കൂടി ഇതിലേക്ക് കൊണ്ടുവരാന്ന് നിങ്ങൾക്ക് എന്റെ ഒരു ഇതിൽ നിന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ഞാൻ അതിലേറെ ഹാപ്പിയാണ്. തോന്നിയിട്ടുണ്ട് മാഡം, എനിക്കൊരു 20 വയസ്സായ ഒരു മോനുണ്ട്. എന്തായാലും ഇതിലേക്ക് കൊണ്ടുവരണം എന്നുള്ളൊരു